പുതിയ നിയമ വചനധ്യാനം എപ്പിസോഡ് രണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നടപടി ഗ്രന്ഥത്തിൻ്റെ ആമുഖം രചയിതാവ് അത് ചർച്ച ചെയ്യുകയായിരുന്നു ഇപ്പോൾ നമുക്ക് രചന എന്നാണ് അത് രചിക്കപ്പെട്ടത് എന്ന് ചിന്തിക്കാം സാധാരണ വേദശാസ്ത്രകൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഒന്നുകിൽ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അറുപതുകൾ അറുപതുകൾ അറുപത് തൊട്ട് എഴുപത് വരെയുള്ള വർഷം അല്ലെങ്കിൽ എൺപതുകൾ എന്നാ പറയുക എൺപത് തൊട്ട് തൊണ്ണൂറ് വരെയുള്ള എൺപതുകൾ ഇതാണ് അഭിപ്രായം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകാം പ്രത്യേകിച്ച് കത്തോലിക്കര് പി യു സി ബൈബിൾ പരിചയമുള്ളവർക്ക് അതിൻ്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ഞാൻ പറയുന്നത് അന്തരമുണ്ടാകാം ഒരു പക്ഷേ ഇനി പി ഒ സി ബൈബിളത് റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും കൂടുതൽ അതിൽ രേഖപ്പെടുത്തപ്പെടുക എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം പുതിയ തെളിവുകളെല്ലാം എല്ലാം സൂചിപ്പിക്കുന്നത് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് പി ഒ സിയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ഈ ലൂക്കായുടെ രണ്ടാമത്തെ വോളിയം നടപടി ഗ്രന്ഥം എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ ക്രിസ്തുവർഷം അറുപത്തി മൂന്നില് റോമായിൽ വെച്ച് പൗലീസ് ലേഖ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ നടപടി ഗ്രന്ഥം ഇരുപത്തെട്ട് പതിനാറിൽ ക്രിസ്തുവർഷം അറുപത്തി മൂന്നില് റോമായിൽ വെച്ച് പൗലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട കാര്യം എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നടപടി ഗ്രന്ഥത്തിൽ അതിന് പിന്നാലെ ഈ നടപടി ഗ്രന്ഥം എഴുതപ്പെട്ടത് പെട്ടു നിഗമനത്തിനാണ് ഏറ്റവും കൂടുതൽ തെളിവുകളുള്ളത് അതാണ് യുക്തിഭദ്രം അപ്പോൾ ക്രിസ്തുവർഷം അറുപത്തി മൂന്നിൽ പോലീസ് ലീഗ അറസ്റ്റ് ചെയ്യപ്പെട്ട് റോമായിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് രണ്ടു കൊല്ലത്തെ ഇത് കഴിഞ്ഞ് ജയിൽവാസം കഴിഞ്ഞ് സ്വതന്ത്രനായി സ്പെയിനിൽ പോയി പിന്നെ വീണ്ടും യാത്ര ചെയ്ത് പ്രവാസിലെത്തി അവിടെ നിന്ന് വീണ്ടും അറസ്റ്റ് ചെയ്ത് റോമായിൽ കൊണ്ടുവന്നു അങ്ങനെ അറുപത്തേഴിലാണ് പോലീസ് ലീഗ കൊല്ലപ്പെടുന്നത് അപ്പോൾ ഈ അറുപത്തിമൂന്നിൽ പോലീസ് ലീഗ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ നടപടി ഗ്രന്ഥം ഇരുപത്തെട്ട് പതിമൂന്ന് ആ പതിനാറ് ഇരുപത്തെട്ട് പതിനാറ് അതിന് പിന്നാലെ ലൂക്ക ഈ നടപടി ഗ്രന്ഥം എഴുതി അപ്പൊ അറുപത്തിമൂന്ന് അറുപത്തിമൂന്ന് ആണ് ഈ നടപടി ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള വർഷം അറുപത്തിമൂന്ന് അല്ലെങ്കിൽ അറുപത്തിനാല് ലൂക്കാസ് രേഖപ്പെടുത്താത്ത ചില സംഗതികളാണ് ഈ നിഗമനത്തിലേക്ക് നമ്മെ പ്രധാനമായിട്ടും നയിക്കുന്നത് ഒന്നാമതായി ക്രിസ്തുവർഷം അറുപത്തിനാലില് റോമാ നഗരം അഗ്നിക്കിരയാക്കപ്പെട്ടു അത് ക്രിസ്ത്യാനികളാണ് ചെയ്തതെന്ന് ആരോപിച്ച് നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ ഭീകരമായ മതമർദ്ദനം അടിച്ചുവിട്ടു ഇക്കാര്യം ലൂക്കാസ് രേഖപ്പെടുത്തിയിട്ടില്ല റോമ സാമ്രാജ്യവുമായി ക്രിസ്തുധർമ്മത്തിനുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട പ്രമേയമായി നടപടി ഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇക്കാര്യവും ലൂക്ക പറയേണ്ടതായിരുന്നു എന്നാൽ പറഞ്ഞിട്ടില്ല ഈ സൈലൻസ് അതായത് ഇത് പറഞ്ഞിട്ടില്ല ഇക്കാര്യം പറഞ്ഞിട്ടില്ല ലൂക്ക അതിനെ കുറിച്ച് മിണ്ടുന്നില്ല എന്ന കാര്യം നിസാരമായി തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അറുപത്തിമൂന്നിൽ പോലോസ്ലിഗ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ നടപടി ഗ്രന്ഥം എഴു എഴുതപ്പെട്ടു അറുപത്തിനാലിൽ സംഭവിച്ച ഈ റോമാ നഗരത്തിന്റെ തീപിടുത്തം നമുക്ക് പ്രസിദ്ധമായി ചൊല്ലറിയാലോ വാസ് ബേണിംഗ് നീറോ വാസ് ഫിഡിങ് െ വീ വീണ വായിക്കുകയായിരുന്നു നീര ചക്രവർത്തി റോം കത്തി അത് അത് അറുപത്തിനാലിലാണ് ആ അറുപത്തിനാലിലെ തീപിടുത്തം റോമാനെ തീപ്പിടുത്തം അതിനെ തുടർന്ന് ക്രിസ്ത്യാനികളാണ് ആ തീ എന്നുള്ള തീ തീവപ്പിന് കാരണമെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതമർദ്ദനം അത് ലൂക്കാസ് ലിഗ എഴുതിയിട്ടേ ഇല്ല ഈ റോമാ സാമ്രാജ്യവുമായിട്ട് ക്രിസ്തുധർമ്മത്തിന് ഒരു പ്രത്യേക ബന്ധമുണ്ട് എന്ന് ആ ഒരു പ്രമേയം നടപടി ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് അത് അതിനാൽ തന്നെ ഈ റോമാ നഗരത്തിൻ്റെ തീപിടുത്തത്തെക്കുറിച്ച് ലൂക്ക മൗനം പാലിക്കുന്നെങ്കിൽ അത് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയില്ല ഒരു കാര്യം രണ്ട് അറുപതുകളുടെ മധ്യത്തിൽ പൗലോസ് പൗലോസ്ലിഹായും റോമയിൽ വെച്ച് കൊല്ലപ്പെട്ടു അറുപത്തിയേഴില് ക്രിസ്തു അറുപത്തിയേഴില് ലൂക്കാസ് അത് എഴുതിയില്ല പത്രോസ് പത്രോസ്ലിഹായും പൗലോസ്ലിഹായുമാണ് നടപടി ഗ്രഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങള് അവരുടെ രക്തസാക്ഷിത്വം ലൂക്കാസ് വർണ്ണിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം എന്തുകൊണ്ട് അവർ രക്തസാക്ഷരത്വം വർണ്ണിച്ചിട്ടില്ല അവർ മരിക്കുന്നതിന് മുൻപാണ് ലൂക്കാസ് ഈ നടപടി ഗ്രന്ഥം എഴുതിയതും പ്രസിദ്ധപ്പെടുത്തിയതും അപ്പോൾ അറുപത്തി ഏഴില് പൗലോസ് പൗലോസ്ലിഹയും കൊല്ലപ്പെട്ടു നടപടി ഗ്രന്ഥത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് അവര് അവരുടെ രക്തസാക്ഷിത്വം വർണ്ണിക്കാത്തതിന് കാരണം അവർ മരിക്കുന്നതിന് മുമ്പാണ് ലൂക്കാസ്ലേഹ ഈ നടപടി ഗ്രന്ഥം എഴുതിയത് എന്നുള്ളതാണ് അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തത് ക്രിസ്തുവർഷം അറുപത്തി ആറിലാണ് യഹോദ യുദ്ധം ആരംഭിക്കുന്നത് യഹോദ യുദ്ധം അറുപത്തിയാറ് മുതൽ എഴുപത് വരെ റോമാക്ക ജെറൂസലം ആക്രമിക്കുകയും പിന്നാലെ എഴുപതിൽ യറൂസലം ദേവാലയം വീടുകയും ചെയ്തു കത്തിച്ചു കളഞ്ഞു ഇന്ന് വരാൻ ദേവാലയം പണിയപ്പെട്ടിട്ടില്ല ഇതും ലൂക്കാസ് രേഖപ്പെടുത്തിയിട്ടില്ല നടപടി ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ യറൂസലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്നിട്ടും യറൂസലം നഗരത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള ലൂക്കാസിന്റെ ഈ മൗനം വളരെ ഉയർന്ന സ്വരത്തിലാണ് നമ്മൾ സംസാരിക്കണേ അതായത് ഈ അറുപത്തി ആറിൽ യഹൂദ യുദ്ധം തുടങ്ങുന്നതിന് മുൻപാണ് ലൂക്ക നടപടി ഗ്രന്ഥം എഴുതിയത് ചുരുക്കത്തിൽ ക്രിസ്തുവർഷം അറുപത്തിമൂന്ന് വരെയുള്ള ചരിത്രമാണ് പൗലോസ്ലിഹായെ റോമായിൽ ക്രിസ്തുപക്ഷം അറുപത്തിരണ്ടിൽ വീട്ടുതടങ്കലാക്കുന്നത് വരെയുള്ള ചരിത്രമാണ് നടപടി ഗ്രന്ഥം ഇരുപത്തെട്ട് മുപ്പത് ലൂക്കാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് രചനാകാലം നമുക്ക് ഏകദേശം ഈ തരത്തിൽ നിഗമനത്തിലെത്താൻ പറ്റും അത് വളരെ ശക്തമായ തെളിവുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് നടപടി ഗ്രന്ഥത്തിന്റെ ശീർഷകം തലക്കെട്ട് ആ പുസ്തകത്തിന്റെ ഹെഡിങ് ശീർഷകം നമ്മുടെ ഇരണവസ് ആണ് ആദ്യമായി ശ്ലീഹന്മാരുടെ നടപടികൾ എന്ന പുതിയ നിയമത്തിൽ അഞ്ചാമത്തെ ഗ്രന്ഥത്തെ വിളിച്ചത് ഈ ശ്ലീഹന്മാരുടെ നടപടികൾ എന്ന് പുതിയ നിമിഷത്തിൽ അഞ്ചാമത്തെ ഗ്രന്ഥം മത്തായി മർക്കോസ് ലൂക്ക യോഹന്നൻ നാല് സുഭിക്ഷേത്രങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാമത്തെ ഗ്രന്ഥമാണ് ഈ സ്ലീഹന്മാരുടെ നടപടി ആ അഞ്ചാമത്തെ ഗ്രന്ഥത്തെ സ്ലീഹന്മാരുടെ നടപടികൾ എന്ന് വിളിച്ചത് ഇരണൈവസ് ആണ് ഇരണൈവസ് മരിച്ചത് ക്രിസ്തു വർഷം ഇരുന്നൂറ്റി രണ്ടിലാണ് അപ്പം അതേക്കാണ് ആദ്യമായിട്ട് സ്ലീഹന്മാരുടെ നടപടികൾ എന്ന് അപ്പസ്വല പ്രവർത്തനങ്ങൾ അപ്പസ്വല പ്രവൃത്തികൾ എന്നൊക്കെ പറയും ഞാൻ സ്ലീഹന്മാരുടെ നടപടികൾ എന്ന് ഉപയോഗിക്കുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് സ്ലേഹന്മാർ എന്നുള്ളത് നമുക്ക് കുറേ കൂടി പരിചയമായ വാക്കാണ് അപ്പോൾ സ്വലമാനും പരിചയം ഉള്ളത് തന്നെ സ്ലേഹന്മാർ എന്ന് പറഞ്ഞാൽ സുറിയാനി വാക്കാണ് നടപടികൾ എന്ന് ഞാൻ പറയാൻ കാരണം പ്രവൃത്തികളും പ്രവർത്തനങ്ങളും മാത്രമല്ല ഇതിനകത്ത് സഭയുടെ നടപടികളുണ്ട് പലതും നടപടികളാണ് പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ നടപടികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നടപടികൾ എന്ന് ഉപയോഗിക്കുന്നത് പ്രവർത്തികൾ ഉപയോഗിക്കാം പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഈ പേര് പ്രിഫർ ചെയ്യുന്നെന്ന് മാത്രം നിലനിന്നിരുന്ന ഒരു ശീർഷകം അദ്ദേഹം ഉപയോഗിച്ചതാണോ അതോ അദ്ദേഹം ഈ ഇരണമ ഈ ഗ്രന്ഥത്തിന് പേരിട്ടതാണോ എന്ന് നമുക്കറിയില്ല അന്ന് നിലവിലിരുന്ന ആദിമസ നിലവിലിരുന്നൊരു പേര് അദ്ദേഹം ഉപയോഗിച്ചതായിരിക്കാം ഒരു പക്ഷെ അല്ലെങ്കിൽ അദ്ദേഹം ഇട്ട പേരായിരിക്കാം ഗ്രീക്കില് ഫ്രാക്സയിസ് അപ്പസ്തൊലോൻ എന്നാണ് കാണുക അപ്പസ്തൊലോരും അപ്പസ്തലോരും മഹാരഥന്മാരുടെ പ്രശസ്തവും ശക്തവുമായ ചെയ്തികള് പ്രവർത്തനങ്ങള് നേട്ടങ്ങള് നടപടികള് എന്നതിനെയെല്ലാം പ്രാക്സൈസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഗ്രീക്കിലെ മഹാരഥന്മാരായ ആളുകളുടെ പ്രശസ്തരായ ആളുകളുടെ ചെയ്തികള് പ്രവർത്തനങ്ങള് നേട്ടങ്ങള് നടപടികള് ഈ ഗ്രന്ഥത്തിൽ ഒരിടത്ത് മാത്രം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ലൂക്കായുടെ അപ്പസ്ഥല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലിഗമ നടപടികളിൽ നടപടികൾ എന്ന വാക്ക് അല്ലെങ്കിൽ എന്ന വാക്ക് പത്തൊമ്പത് പതിനെട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് പ്രധാനമായും പത്രോസ് പൗലോസ് എന്നീ അപ്രസ്തോലമായ നടപടികളാണ് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം യോഹനാൻ യാക്കോബ് എന്നിവരുടെ പ്രസക്തമായും ചില നടപടികളും സൂചിപ്പിക്കുന്നുണ്ട് നമുക്കൊരു ഗ്രന്ഥം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ അതിൻ്റെ സാഹിത്യ ഘടന അറിഞ്ഞിരിക്കണം ഗ്രന്ഥകർത്താവ് ഒരു സവിശേഷ ഘടനയിലൂടെയാണ് സന്ദേശം പകർന്നു കൊടുക്കുക ആ ഘടന അറിയുന്നത് ആ രചയിതാവ് ഏതർത്ഥത്തിലാണ് അത് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആ സന്ദർഭം മനസ്സിലാക്കാൻ ഘടന അറിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ മിക്ക ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴും അതിന് സാഹിത്യ ഘടന ഈ ഗ്രന്ഥത്തിൻ്റെ ഘടന സാഹിത്യ രൂപം ആ സാഹിത്യ രൂപം അവതരിപ്പിച്ചിരിക്കുന്ന ഡിസൈൻ ഘടന സ്ട്രക്ചർ അതുകൂടി അറിയണം നമുക്ക് ഈ നടപടി ഗ്രന്ഥത്തെ നമുക്ക് അത് പലതരത്തിൽ നമുക്ക് ഈ ഘടനയെ കാണാം ഓരോ ഘടന അനുസരിച്ച് നോക്കുമ്പോഴും വ്യത്യസ്തമായ ചില പൊരുളുകൾ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയാം ഞാൻ മർക്കോസം ചേട്ടൻ പഠിപ്പിക്കുമ്പോൾ ചുരുങ്ങിയത് മൂന്ന് ഘടനയെങ്കിലും പ്രപ്പോസ് ചെയ്യാറുണ്ട് ഒന്നൊരു ജോഗ്രഫിക്കൽ ഘടന ഗലീലിൽ നിന്ന് തുടങ്ങി ജെറൂസലത്തേക്ക് വരുന്നു അതിന് ഗലയിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വടക്കോട്ട് പോകുന്നു ടയർ സീതം പ്രദേശത്ത് കെ എസ് ആർ ഫിലിപ്പിൽ വരുന്നു അത് കഴിഞ്ഞിട്ട് ജെറൂസലമിൽ പോകുന്നു ഭൂമിശാസ്ത്ര ഘടന പിന്നെ ദൈവശാസ്ത്ര ഘടന ദൈവശാസ്ത്രം അത് വിശദമായിട്ട് വിശദമായിട്ടിപ്പോൾ പറയുന്നില്ലേ മർക്കോസൽ സിചേട്ടത്തെക്കുറിച്ച് ഞാൻ പറയുന്നതുകൊണ്ട് പറയണം മൂന്നാമത്തൊരു ഘടന മർക്കോസൻസ് ഉപചേട്ടൻ നാടകമായിട്ട് അഭിനയിച്ചിരുന്നു അപ്പോൾ ഒരു നാടകീയ ഘടന അപ്പോൾ നാടകീയ ഘടനയിൽ കൂടെ നമുക്ക് ആ മർക്കോസൽസ് ഉച്ച കാണാം ദൈവശാസ്ത്ര ദൈവശാസ്ത്രഘടനയിലൂടെ കാണാം ഭൂമിശാസ്ത്ര ഭൂമിശാസ്ത്രഘടനയിലൂടെ കാണാം ഓരോ ഘടന വെച്ച് നോക്കുമ്പോഴും വചനങ്ങൾക്ക് പുതിയ പുതിയ പുരുളുകൾ വരും ഈ ദൈവം അല്ലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് അല്ലേ ഗോഡ് ബ്രീത്രിതാണ് ദൈവം ശ്വാസം ഇട്ട് അല്ലെ നിവേശിപ്പിക്കുക ശ്വാസം ദൈവത്തിൻ്റെ ശ്വാസം വീണ വചനമാണ് എന്നാണ് ഈ ബൈബിളിലെ വചനങ്ങൾ ബൈബിളിലെ ഗ്രന്ഥങ്ങള് അപ്പോൾ ഓരോ ഘടന വെച്ച് നോക്കുമ്പോഴും വചനത്തിന്റെ വ്യത്യസ്തമായ പൊരുളുകൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഇതുപോലെ തന്നെ ഈ നടപടി ഗ്രന്ഥത്തിനും നമുക്ക് വ്യത്യസ്തമായ ചില ഘടനകൾ ഞാൻ നിർദ്ദേശിക്കുകയാണ് ഒന്ന് ഒരു ഘടന കേന്ദ്ര കഥാപാത്രങ്ങളെ സോറി കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ച് മുഖ്യ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ച് ആദ്യത്തെ പന്ത്രണ്ട് അധ്യായങ്ങളിൽ സഭയെ പടുത്തുയർത്തുന്നതിന് നേതൃത്വം വഹിക്കുന്ന പത്രോസാണ് കേന്ദ്ര കഥാപാത്രം ആദ്യത്തെ പന്ത്രണ്ട് അധ്യായങ്ങളിൽ പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ അധ്യായങ്ങളിൽ സഭയെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ തലപ്പത്തുള്ളത് പൗലോസാണ് അപ്പോൾ പന്ത്രണ്ട് അധ്യായങ്ങൾ പത്രോസ് എന്ന കേന്ദ്ര കഥാപാത്രത്തെ അല്ലേ ആ ഒരു അന്ന് കേന്ദ്രീകരിച്ച് നമുക്ക് മനസ്സിലാക്കാം പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ലോകം മുഴുവൻ പത്ര സഭയെ പെടുത്തുയർത്തുന്നു പൗലോസ് സഭയെ വ്യാപിപ്പിക്കുന്നു ആ തരത്തിൽ നമുക്ക് സമീപിക്കാൻ പറ്റും പ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് രണ്ടാമത്തെ ഒരു ഘടന സാധ്യതയുള്ളത് പ്രധാനപ്പെട്ട നഗരങ്ങൾ നടപടി ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ജെറൂസലം എന്ന വിശുദ്ധ നഗരത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് നടപടി ഗ്രന്ഥം ഒന്ന് നാല് പടിഞ്ഞാറ് സാമ്രാജ്യത്തിന്റെ റോമാ റോമാസാമ്പത്തെ തലസ്ഥാനമായ റോമയിലേക്ക് വ്യാപിച്ച കിടക്കുകയാണ് ഇരുപത്തെട്ട് പതിനാല് നടപടി കണ്ട അപ്പോൾ കിഴക്ക് യറൂസലമിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറ് റോമാസാമ തലസ്ഥാനമായ റോമ വരെ എത്തുന്ന അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട യെറൂസലം റോമ ഈ രണ്ട് നഗരങ്ങളെ കേന്ദ്രീകരിച്ച് നമുക്ക് ഒരു ഘടന കണ്ടെത്താൻ കഴിയും മൂന്നാമത് ഒരു ഘടന ഈ കഥ കഥാഗതിയുടെ ഭൂമിശാസ്ത്രപരമായ മുന്നോട്ടത്തെ മുന്നേറ്റത്തെ കേന്ദ്രീകരിച്ച് ഞാൻ മർക്കോസരസം ചേട്ടൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ ഗലീല ഗലീലിൽ നിന്ന് ടയർ ചെയ്തു വടക്കോട്ട് പോയി കാസരെ ഫിലിപ്പിലേക്ക് വന്നു അത് ജെറൂസലേമിലേക്ക് പോകുന്നു അവിടെ വെച്ച് ചേച്ചി കൊല്ലപ്പെടുന്നു അതൊരു ഭൂമിശാസ്ത്ര ഘടനയാണ് അതുപോലത്തെ ഒരു ഭൂമിശാസ്ത്ര ഘടന ഈ നടപടി ഗ്രന്ഥത്തിനും നമുക്ക് സാധിക്കും ഉദ്ധിതനായി യേശു തന്നെ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് എട്ടില് നടപടി ഗ്രന്ഥ ഒന്ന് എട്ടില് ജെറൂസലേമിലും യഹൂദായാലും എല്ലായിടത്തും സമരിയായിലും ഭൂമിയുടെ അറ്റം വരെയും നിങ്ങൾ എന്റെ സാക്ഷികളാകും ജറുസലേം യഹൂദല്ലായിടത്ത് സമാരിയ ഭൂമിയുടെ അറ്റം വരെ ഈ തിരുവചനം പറയുന്ന തരത്തിലാണ് നടപടി ഗ്രന്ഥത്തിന്റെ കഥ ഇതൽ വിരിയുന്നത് സ്ലിഹന്മാര് ജെറൂസലേമിൽ ശുഭിച്ചേട്ടം പ്രഘോഷിക്കുന്നു ആദ്യത്തെ ഏഴ് അധ്യായങ്ങൾ ഒന്നു മുതൽ ഏഴ് വരെ അധ്യായങ്ങൾ പിന്നെ യഹൂദായാലും സമരിയായാലും സുഭിച്ചേട്ടം എത്തുന്നു എട്ട് മുതൽ പന്ത്രണ്ട് വരെ അധ്യായങ്ങൾ അതിനുശേഷം റോമാ സാമ്രാജ്യത്തിൽ ആകെ സുഭിച്ചട്ടം വ്യാപിക്കുന്നു പതിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് പൗലോസ് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെയും വിഗ്നം കൂടാതെയും ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തനെ കുറിച്ച് പഠിപ്പിച്ചും പോന്നു എന്ന തിരുവചനത്തോടെയാണ് ലൂക്കാസ് തൂലിക താഴെ വെക്കുന്നത് ഇനി വരാനിരുന്ന സഭാചരിത്രത്തിന് ചേരുന്ന ഏറ്റവും നല്ല മുഖവരെയാണ് തുറന്നു കിടക്കുന്ന ഈ ഉപ ഉപസംഹാരം നോക്കുക വാക്കുകൾ ഒന്നുകൂടി പൂർണ്ണ പ്രാഗൽഭ്യത്തോടെയും വിഘ്നം കൂടാതെയും ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവ യേശു കൃഷ്ണൻ കുറിച്ച് പഠിപ്പിച്ചും പോന്നു ആര് പൗലോസ് തുറന്നു കിടക്കുന്ന ഒരു ഉപസംഹാരം ഇനി പിന്നീട് സഭ വരാനുന്ന സഭ മുഴുവൻ ഇതാണ് ചെയ്യുന്നത് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ച് കർത്താവ് യേശു കൃഷ്ണനെ കുറിച്ച് പഠിപ്പിച്ച് പോരുകയാണ് സഭ ഇതാണ് സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ലോകം മുഴുവൻ ക്രിസ്തുധർമ്മം എത്തിയത് ഈ അടുത്ത കാലത്ത് മുളച്ചു പൊങ്ങിയ പെന്തകോസ്തക്കാരും ദൈവസഭക്കാരും പിന്നെ യഹോബസാക്ഷികളും ബോണഗൻ ക്രിസ്ത്യൻസും അവരൊന്നും അല്ല ലോകം മുഴുവൻ ക്രിസ്തുധർമ്മം പ്രചരിപ്പിച്ചത് ബൈബിൾ വായിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ട് സുഭിച്ചട്ടം പ്രഘോഷിക്കാനായിട്ട് ക സഭ വിലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ലോകം മുഴുവൻ ക്രിസ്ത്യാനികൾ ഉണ്ടായത് ഈ പന്തക്കോസ്തകർ വന്നതിന് ശേഷമാണോ ദൈവസഭക്കാർ വന്നതിന് ശേഷമാണോ ബോണഗൻ ക്രിസ്ത്യൻസോ എംബർ ഇമ്മാനുവേലോ യഹോബസാക്ഷികൾ വന്നതിന് ശേഷമാണോ കത്തോലിക്ക സഭയാണ് ലോകം മുഴുവൻ സുഭിച്ചട്ടം പ്രഘോഷിച്ചത് അത് ഈ തുറന്നുകൾ സഭയുടെ പ്ര പ്രവർത്തനത്തെ മുഴുവൻ അതിന് മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തുറന്ന ഉപസംഹാരമാണ് ലൂക്ക വെച്ചിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ഘടന അതിന് സാധിക്കും യേശുവിന്റെ കാലയളവനെ ഇന്ന് നാളെ മറ്റന്നാൾ എന്ന് ലൂക്ക തിരിക്കുന്നുണ്ട് ലൂക്ക പതിമൂന്ന് മൂന്ന് ഞാൻ ഇന്നും നാളെ മറ്റന്നാളും ഇന്നും നാളെ മറ്റന്നാളും എന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട് ഈ ആദിമസഭയുടെ കാലയളവിനെ ലൂക്ക ഇതുപോലെ യേശുവിന്റെ കാലയളവിന് മൂന്നായി തിരിച്ചതുപോലെ ആദിമസഭയുടെ കാലയളവിനെയും ലൂക്ക മൂന്നായി തിരിക്കുന്നുണ്ട് ഒന്ന് അപ്പസ്തോലന്മാരുടെ കാലയളവ് സ്ലീഹന്മാരുടെ കാലയളവ് ആദ്യത്തെ പന്ത്രണ്ട് അധ്യായങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ പിന്നെ ഉപശ്ലീഹന്മാരുടെ കാലയളവ് സബ് അപ്പസ്റ്റോലിക് ടൈം ഉപ ശ്ലീഹന്മാരുടെ വചൻ പൗലോസ് ബെർണബാസ് അങ്ങനെ പലരും അപ്പസ്വലമാർന്ന് വിളിക്കപ്പെട്ടു എന്നാൽ പന്ത്രണ്ട് പേരിൽ ഒരാളല്ല അവർ പത്ത് പതിനാറ് പേരെ സ്ലീഹന്മാർ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും പന്ത്രണ്ട് പേരിൽ ഉള്ളവരല്ല അപ്പം അതുകൊണ്ടാണ് അവരെ ഉപ സ്ലീഹന്മാർ എന്ന് വിളിക്കുന്നത് സബ് അപ്പോസൈസ് പതിമൂന്നാമത്തെ അധ്യായം തുടങ്ങി ഇരുപതാമത്തെ അധ്യായം വരെ നടപടി ഗ്രന്ഥം ഉപ സ്ലേഹന്മാരുടെ കാലയളവ് എന്ന് പറയാം പൗലോസാണ് മെയിൻ കഥാപാത്രം പിന്നെ സ്ലീഹന്മാർക്ക് ശേഷമുള്ള കാലയളവ് സ്ലീഹന്മാർക്ക് ശേഷമുള്ള കാലയളവ് പോസ്റ്റ് അപ്പസ്റ്റോലിക് ടൈം ഇരുപത്തൊന്നാം അധ്യായം അല്ലെ പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന നിമിഷം തുടങ്ങി പൗലോസിനെ റോമാലിക്ക് കൊണ്ടുപോകുകയാണ് യേശുവിന്റെ കുരിശിന്റെ യാത്ര പോലെയാണ് കുരിശിന്റെ വഴി പോലെയാണ് ഈ പൗലോസിനെ അറസ്റ്റ് ചെയ്ത് റോമാലിക്ക് കൊണ്ടുപോകണേ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പോക്കിലാണ് സിബിശൻ എത്തുന്നത് അപ്പൊ പാഷൻ ജേണി ഓഫ് പോൾ എന്ന് പറയും റോമാലേക്കുള്ള പൗലോസിന്റെ പീഡാസഹന യാത്ര കുരിശിന്റെ വഴി അത് എന്നിട്ട് അതിന്റെ സമാപനത്തിലാണ് പറഞ്ഞത് വിഗ്നം കൂടാതെ പ്രാഗൽഭ്യത്തോടെ ദൈവരാജ്യം പ്രസംഗിച്ചു ജേശുക്രിസ്തനെ കുറിച്ച് പഠിപ്പിച്ചു പോന്നു ഒരു വിഘ്നവുമില്ലാതെ പ്രാഗൽഭ്യത്തോടെ അത് ആ ആ അത് സംഭവിക്കുന്നത് ഈ യാത്രയിലൂടെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുപോകുന്നതിലൂടെയാണ് അതിനെ അതുകൊണ്ട് ഈ അപ്രസലന്മാർക്ക് ശേഷമുള്ള കാലയളവിൻ്റെ ഒരു പ്രതീകമായിട്ട് കൂടി ഈ ചരിത്രത്തെ കാണാൻ പറ്റും പൗലോസിന്റെ റോമ യാത്രയാണ് സ്ലീഹന്മാർക്ക് ശേഷമുള്ള കാലയളവനെ പ്രതിനിധാനം ചെയ്യുന്നത് ആ പീഡാനുഭവ യാത്ര യേശുവിൽ നിന്ന് നേരിട്ട് സഭയിലേക്ക് അതായത് സ്ലീഹന്മാരിലേക്കും അവരുടെ പിൻഗാമികളിലേക്കും ഉപശ്ലീഹന്മാരിലേക്കും പകർന്നു കിട്ടിയ ഒസ്യത്താണ് വചനവും രക്ഷയും എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ തുടർച്ച ഇത്ര കൃത്യമായി ലൂക്കാസ് രേഖപ്പെടുത്തുന്നത് ഞാൻ ഈ വാക്കുകൾ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക യേശുവിൽ നിന്ന് നേരിട്ട് സഭയിലേക്ക് അതായത് സ്ലീഹന്മാരിലേക്കും ഉപശ്രീഹന്മാരിലേക്കും പിൻഗാമികളിലേക്കും പകർന്നു കിട്ടിയ ഒസ്യത്താണ് വചനവും രക്ഷയും അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ തുടർച്ച ഇത്ര കൃത്യമായിട്ട് ലൂക്കാസ് അവതരിപ്പിക്കുന്നത് ഓരോ കാലയളവിനെയും ചിഹ്നപ്പെടുത്തുന്നത് വചനപ്രഭോഷണമാണ് വിശുദ്ധ സമയത്ത് നൽകപ്പെട്ട വിശുദ്ധ പ്രഭാഷണങ്ങളാണ് അവ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുക വിശുദ്ധ സമയത്ത് നൽകപ്പെട്ട വിശുദ്ധ പ്രഭാഷണങ്ങൾ നടപടി ഗ്രന്ഥത്തിൻ്റെ മൂന്നിലൊരു ഭാഗം ഇത്തരം പ്രഭാഷണങ്ങളാണ് സംഭവങ്ങളുടെ ദൈവശാസ്ത്രം അനാവരണം ചെയ്യുന്നത് നായക കഥാപാത്രങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെയാണ് ചിലതന്നെ യേശുവിന്റെ പ്രഭാഷണങ്ങളോട് തുലനം ചെയ്യാവുന്നതുമാണ് സ്ലീഹന്മാരിൽ ഒന്നാമനും നേതാവും പ്രമുഖനുമായ പത്രോസിൻ്റെ നാല് പ്രഭാഷണങ്ങൾ സ്റ്റെഫാനോസിൻ്റെ സുദീർഘ പ്രഭാഷണം പ്രേക്ഷിതപരനായ പൗലോസിന്റെ ഏഴ് പ്രഭാഷണങ്ങൾ അങ്ങനെ മൊത്തം പന്ത്രണ്ട് പ്രസംഗങ്ങളുണ്ട് അതിനാൽ ഈ പ്രഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി ഗ്രന്ഥത്തിന്റെ സാഹിത്യഘടന നമുക്ക് ഇങ്ങനെ നിശ്ചയിക്കാം ഞാൻ പറഞ്ഞു മൂന്ന് കാലയളവ് ശ്ലൈഹിക കാലയളവ് പ്രഭാഷണങ്ങൾ ശ്ലൈഹികള പ്രഭാഷണങ്ങള് പ്രഭാഷണങ്ങൾ സിനെ പ്രസ പ്രസംഗം സഭയുടെ കാര്യപരിപാടി പത്രസ് അവതരിപ്പിക്കുകയാണ് നടപടി ഗ്രന്ഥം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെ വാക്യങ്ങൾ സുന്ദര കവാടത്തിലെ പ്രസംഗം പത്രോസും യോഹനാനും അത് ഇസ്രായേലിലുള്ള സദ്വാർത്തയാണ് നടപടി കണ്ഠം മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ വാക്യങ്ങൾ സ്റ്റെഫാനോസിന്റെ പ്രസംഗം ഇസ്രായേലിനെതിരെയുള്ള കുറ്റപത്രമാണത് നടപടി കണ്ഠം ഏഴാമത്തെ അധ്യായം ഒന്ന് മുതൽ അറുപത് വരെ വാക്യങ്ങൾ പിന്നെ നാലാമത്തെ പ്രഭാഷണം ശ്രീഹന്മാരുടെ കാലയളവിൽ കൊർണേലിസിന്റെ വീട്ടില് സുവിശേഷം പുറജാതിക്കാരിലേക്ക് എത്തുകയാണ് പുറജാതിക്കാരിലേക്ക് സുവിശേഷം ആദ്യം കൊണ്ടുപോകുന്നത് പത്രോസാണ് യേശു അത് ഉദ്ഘാടനം ചെയ്ത് വെച്ചിട്ടുണ്ട് ഫീർ ഓഫിനിഷൻ സ്ത്രീക്കും അങ്ങനെ രണ്ടാമത്തെ അപവർദ്ധനയൊക്കെ പക്ഷേ അതൊരു പ്രേക്ഷിത പ്രവർത്തനമായി കൊണ്ടുപോയത് തുറന്നെടുക്ക തുറന്നിടുന്നത് കൊർണേലീസിൻ്റെ വീട്ടിൽ വെച്ചുള്ള പ്രഭാഷണത്തിലാണ് അത് പത്രോസാണ് ചെയ്യുന്നത് പത്താമത്തെ അധ്യായം നടപടി കണ്ടും പത്താമത്തെ അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തെട്ട് വരെ വാക്യങ്ങൾ അപ്പം ഇങ്ങനെ നാല് പ്രഭാഷണങ്ങൾ ശ്ലൈഹിക കാലയളവിൽ ഉപ ശ്ലൈഹിക കാലയളവിൽ നാല് പ്രഭാഷണങ്ങൾ ഒന്ന് പൗലോസ് അന്ത്യോഖ്യായി പ്രസംഗിക്കുന്നു അത് ഇസ്രായേലിലുള്ള സദ്വാർത്തയാണ് അന്ത്യോയ്ക്കായൽ നടപടി ഗ്രന്ഥം പതിമൂന്നാമത്തെ അധ്യായം പതിനാറ് മുതൽ നാല്പത്തൊന്ന് വരെ പിന്നെ യറൂസലം സൂവനോദോസിലെ പ്രഭാഷണങ്ങൾ പലരും പ്രസംഗിക്കുന്നുണ്ട് പത്രോസ് പ്രസംഗിക്കുന്നു പൗലോസ് പ്രസംഗിക്കുന്നു പിന്നെ യാക്കോബ് അപ്പോൾ യറുസലം സൂവനോദോസിലെ പ്രഭാഷണങ്ങൾ ആ തീരു ആ സൂവനോദിൻ്റെ തീരുമാനമാണ് സുവിശേഷം ഇസ്രായേലിന് പുറത്തേക്ക് പോകണം അതായത് പത്രോസിന്റെ അനുഭവം അവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഞാന് പുറജാതിക്കാർക്ക് സുവിശേഷം കൊടുത്തു അവർ സ്വീകരിച്ചു അതിനാൽ ഇസ്രായേലിന് മാത്രമായി ഒതുങ്ങിക്കൂടേണ്ടതല്ല സുവിശേഷം എന്ന് തീരുമാനിക്കുകയാണ് എ ഡി നാൽപ്പത്തൊമ്പതിലെ യറുസലം സുഗുനോദോസ് അങ്ങനെ സുവിശേഷം അല്ലെങ്കിൽ സദ്വാർത്ത ഇസ്രായേലിന് പുറത്തേക്ക് പോവുകയാണ് നടപടി ഗ്രന്ഥം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നടപടി ഗ്രന്ഥം പതിനേഴാമത്തെ അധ്യായത്തിൽ പൗലോസ് ആര്യോപാഗോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് എയ്ഥൻസിലെ ആര്യ പാഗോസ് എന്റെ ഷോർട്സ് എല്ലാം കാണുന്നവർ അല്ലെങ്കിൽ വീട് കാണുന്നവർ ഞാൻ ആര്യ ചിത്രങ്ങൾ പലതും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് അതിൻ്റെ പോസ്റ്റ് ചെയ്യാം ആര്യോ പാകസിൽ പൗലസ് നിന്ന സ്ഥലത്ത് ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ വീണ്ടും പോയി ആ പൗലോസ് നിന്ന് പ്രസംഗിച്ച സ്ഥലത്ത് ഞാനൊരു പ്രസംഗം പറഞ്ഞായിരുന്നു അതിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ ഈ ഷോർട്സിനകത്തൊക്കെ ഇടാം പൗലസ് ആര്യ പാകസിൽ അവിടെ ഈ വിജാതിയർക്ക് സുവിശേഷം കൊടുക്കുകയാണ് വിജാതിലേക്ക് സുവിശേഷം പൊല് ചൊല്ലുകയാണ് നടപടികണ്ടം ഖണ്ഡം പതിനേഴാം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെ വാക്യങ്ങൾ പിന്നെ പൗലോസിൻ്റെ വിട വാങ്ങൽ പ്രഭാഷണം നടപടികണ്ടം ഖണ്ഡം ഇരുപത് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെ പൗലോസ് വിട വാങ്ങുകയാണ് ശ്രീകരമാക്കി ശേഷമുള്ള കാലയളവിലും ഇതുപോലെ നാല് പ്രഭാഷണങ്ങളുണ്ട് അന്തോണിയ കോട്ടയിൽ എന്ന് പറയുന്ന അന്തോണിയ കോട്ടയിൽ എന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വെച്ച് യഹൂദന്മാരോട് വിശ്വാസം സമർത്ഥിക്കുകയാണ് അപ്പോളോജിയ എന്ന് പറയും ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്നൊക്കെ പറയില്ലേ വിശ്വാസ സമർത്ഥനം യഹൂദന്മാർക്ക് നൽകുന്ന ഒരു പ്രസംഗമാണ് വിശ്വാസ സമർത്ഥനം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ ഇരുപത്തൊന്നര വാക്യങ്ങൾ പിന്നെ റോമൻ ഗവർണറോടുള്ള പ്രസംഗം അതായത് വിജാതിയർക്കുള്ള വിശ്വാസ സമർത്ഥനം ഇരുപത്തിനാലാം അധ്യായം പത്ത് മുതൽ ഇരുപത്തൊന്നര വാക്യങ്ങൾ യഹൂദനും ഗവർണറുമായ അഗ്രിപ്പായോടുള്ള പ്രഭാഷണം യഹൂദർക്കും വിജാതിയർക്കും സദ്വാർത്ത കൊടുക്കുകയാണ് ഇരുപത്തി ആറാം അധ്യായം രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ പിന്നെ റോമായിൽ വെച്ച് യഹൂദർക്കെതിരെയുള്ള കുറ്റപത്രം നടപടി കണ്ടം ഇരുപത്തെട്ടും അദ്ദേഹം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പ ഇരുപത്തെട്ട് വരെ വാക്യങ്ങൾ ചുരുക്കത്തിൽ പത്രോസിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനും അദ്ധ്യായം രണ്ട് പൗലോസിന്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിനും അദ്ധ്യായം ഇരുപത് ഇടയിൽ പത്രോസും പൗലോസും യഹൂദരോടും വിജാതിയരോടും സുവിശേഷം പ്രസംഗിക്കുന്നു അവയ്ക്കിടയിൽ സ്റ്റെഫാനോസിന്റെയും ജെറൂസലം സൂനദോസിലെ സൂനദോസിലെയും പ്രഭാഷണങ്ങളിലൂടെ ജെറൂസലമിൻ്റെയും യഹൂദയുടെയും അതിർത്തികൾ വിട്ട് വചനം പുരോഗമിക്കുന്നു മുന്നോട്ട് പോകുന്നു

സൂചിപ്പിക്കുന്നുണ്ട് അത് നടപടി ഗ്രന്ഥം ഇരുപത്തൊന്നാം അധ്യേം പതിനാറ് ഇരുപതിൽ കാണാറ് മാത്രല്ല ഉത്രിതനായി യേശു ഇടയനായിട്ട് വാഴിച്ചു ആ യോഹനാന്റെ സുഭീക്ഷേട്ടത്തില് ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മണി പതിനേഴ് വരെ ഉദ്ധിതനായി യേശു നേരിട്ട് പൗലോസിനെ ദൗത്യം ഏൽപ്പിച്ചു പത്രോസും പൗലോസും തങ്ങളുടെ സുഭീക്ഷ പ്രഘോഷണങ്ങളിലൂടെ ശുശ്രൂഷകളിലൂടെ കൈവെപ്പിലൂടെ ഉത്ഥിതനായ യേശുവിന്റെ ആത്മാവിനെ പിൻതലമുറയ്ക്ക് കൈമാറി അതിനാൽ ഉത്ഥിതനായ യേശുവിന്റെ നേർ തുടർച്ചയാണ് കത്തോലിക്ക സഭ യുഗാന്തം വരെ രക്ഷയുടെ ഉപകരണമാണ് യേശുവിന്റെ കത്തോലിക്ക സഭ ഇതാണ് ലൂക്ക ഇതിലൂടെ ഈ ഘടനയിലൂടെ നമ്മളോട് പറയുന്നത് യവന ലോകത്ത് ഗ്രീക്ക് ലോകത്ത് ചരിത്ര രചനകളിലെ പ്രശസ്ത ധാരാളം പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിക്കുമായിരുന്നു ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയാണ് ആ പ്രസംഗങ്ങളുടെ ലക്ഷ്യം ഗ്രീക്കുകാരുടെ ലോക ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ലൂക്ക സുഭിച്ചട്ടം എഴുതിയത് ലൂക്ക മൂന്ന് ഒന്ന് രണ്ട് ആ ലൂക്ക രണ്ട് ബാല്യങ്ങൾ തന്റെ ഗ്രന്ഥത്തിൽ ധാരാളം പ്രസംഗങ്ങൾ ചേർക്കുകയാണ് ചിലത് പ്രേക്ഷിത പ്രഭാഷണങ്ങൾ ഉദാഹരണം നടപടി രണ്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ അധ്യയം ചിലത് പ്രവചനപരമായ കുറ്റ കുറ്റപത്രങ്ങൾ അദ്ദേഹം ഏഴിലെ സ്റ്റെഫാനോസിന്റെ ചില ആനുകാലിക പ്രശ്നങ്ങളുടെ വ്യാഖ്യാനമാണ് മറ്റ് ചിലത് അദ്ദേഹം പത്ത് പതിനഞ്ച് സമൂഹത്തിൽ അധികാരം മുമ്പിൽ യേശുള് വിശ്വാസ സമർത്ഥി സമർത്ഥിക്കുന്നവയാണ് മറ്റ് ചിലത് വിശ്വാസ സമർത്ഥനം എന്ന് നമ്മൾ പറഞ്ഞു അദ്ധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് അങ്ങനെ നോക്കിയാൽ പ്രേക്ഷിത പ്രഭാഷണങ്ങൾ എട്ടെണ്ണമാണ് ആറെണ്ണം യഹൂദരായ ശ്രോതാക്കളോടും രണ്ടെണ്ണം പുറജാതിക്കരായ ശ്രോതാക്കളോടും പറയപ്പെട്ടവ രണ്ടാമത്തെ അധ്യായം മൂന്ന് നാല് അഞ്ച് പത്ത് പതിമൂന്ന് അധ്യായങ്ങളിലാണ് പ്രഭാഷണ വാക്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അവ യഹൂദരായ ശ്രോതാക്കളോട് പറയുന്ന പ്രേക്ഷിത പ്രഭാഷണങ്ങൾ പുറജാതിക്കാരുടെ പറയപ്പെടുന്ന രണ്ടെണ്ണം ഞാൻ പറഞ്ഞു പതിനാലാമത്തെ അധ്യായത്തിലും പതിനേഴാം അധ്യായത്തിലും എല്ലാ പ്രസംഗങ്ങൾക്കും ഒരു ഘടനയുണ്ട് അതിന് കാരണമുണ്ട് ഉത്ഥാനത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു നടപടി ഒന്നേ മൂന്ന് ആ ദിവസങ്ങളിൽ രൂപം കൊടുത്തതാണ് കരിക്മ ഖരിമ സുവിശേഷ പ്രഘോഷണം കരിക്മ എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണം അതിലുണ്ടായിരിക്കേണ്ട വിഷയങ്ങളും കരിഗ്മയുടെ ഘടനയും അപ്പോൾ നാൽപ്പത് ദിവസത്തേക്ക് കുത്തുനായി യേശു പ്രത്യക്ഷപ്പെട്ട് ദൈവരായത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഒരു കെരിമ സുഭിച്ചിട്ട് പ്രഘോഷണം അതെങ്ങനെയായിരിക്കണം അതിൻ്റെ ഘടന എന്തായിരിക്കണം ഉള്ളടക്കം എന്തായിരിക്കണം എന്നെല്ലാം തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് പത്രോസിൻ്റെയും പൗലോസിൻ്റെ ഒക്കെ പ്രഭാഷണങ്ങളിൽ സ്റ്റെഫാനസിൻ്റെ ഒക്കെ പ്രഭാഷണില് പൊതുവായ ഘടനയുണ്ട് പൊതുവായ പ്രമേയങ്ങളുണ്ട് പന്ത്രണ്ട് പേ പന്ത്രണ്ട് പേരുടെ നേതാവായിരുന്നു പത്രോസ് നടപടി ഒന്ന് പതിമൂന്ന് പതിനഞ്ച് യേശുവിനെ പോലെ അത്ഭുതങ്ങൾ ചെയ്ത് പത്രോസ് മൂന്നേ ഒന്നേ മൂന്നാമത്തെ അധ്യയം ഒന്ന് മുതൽ പത്ത് വരെ അഞ്ചാമത്തെ അധ്യയം ഒന്ന് മുതൽ പതിനൊന്ന് വരെ പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയും പതിനഞ്ചാം ബാക്കിയവും ഒമ്പതാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ പിന്നെ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിരണ്ട് വരെ അപ്പോൾ യേശുവിനെ പോലെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യുകയാണ് പത്രോസ് ദൈവത്തിന്റെ സവിശേഷ കരുതല് അദ്ദേഹത്തിനുണ്ട് ആരൊക്കെ പത്രോസന് അഞ്ചാമത്തെ അധ്യയം പതിനേഴ് വാക്യം മുതൽ ഇരുപത്തൊന്ന് വരെ പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ ഈ കാരാഗ്രഹത്തിന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നുണ്ടല്ലോ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഔദ്യോഗിക വക്താവും പത്രോസാണ് രണ്ടാമത്തെ അദ്ധ്യയം പതിനാലാം വാക്യം മുതൽ മുപ്പത്തി ആറ് വരെ മൂന്നാം അധ്യേയം പന്ത്രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ നാലാം അധ്യയം എട്ട് മുതൽ പന്ത്രണ്ട് വരെ അഞ്ചാം അദ്ദേഹം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ പത്താം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തിമൂന്ന് വരെ പതിനഞ്ചാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ പത്രോസിന്റെ നേതൃത്വത്തിലാണ് ആദിമസഭ പടുത്തുയർത്തപ്പെടുന്നത് രണ്ട് നാല് 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 നടപടി കണ്ടെം യേശു നേരിട്ട് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പത്രോസനെ കുറിച്ചുള്ള സാക്ഷ്യം ഈ കത്തോലിക്ക സഭയോടുള്ള അരിശ മൂത്ത് പക വൈരാഗ്യം വന്നിട്ട് യേശു പത്രോസിന്റെ മേലെ സഭ സ്ഥാപിച്ചിട്ടില്ലെന്നും പത്രോസ് നേതാവായിരുന്നില്ലെന്നും ഇടയനായിരുന്നില്ലെന്നും ഇങ്ങനൊരു സഭ തന്നെ യേശുണ്ടാക്കി തല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പന്തബസ്തക്കാര് ദൈവസഭക്കാര് ഏകോപ സാക്ഷികൾ ബോണ ക്രിസ്റ്റൻസ് എംബർമാനൊക്കെ വരുന്നുണ്ട് അതിനെല്ലാം മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഇത്രയും ആവർത്തിച്ച് പറയുന്നതിന് കാരണം സഭയ്ക്കെതിരുള്ള ശത്രുക്കൾ അധികമാണ് അവർക്കെതിരെ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ അവരോട് സുഭിച്ചേട്ടം പ്രഘോഷിക്കാൻ ഈ സഭ വിട്ടുപോയൊരു സഭ പ്രഘോഷിക്കാനും അവരെ തിരിച്ചു കൊണ്ടുവരാനും പിന്നെ സുഭിച്ചേട്ടൻ കേൾക്കാത്തവരോട് സുഭിച്ചേട്ടം പ്രസംഗിക്കുക അങ്ങനെയുള്ളോ ഈ യഹൂദരോടും പ്രസംഗിച്ചു വിജാതിരോടും പ്രസംഗിച്ചു യഹൂദരെ പോലെയാണ് ബന്ധബസ്തക്കാർ ദൈവസഭക്കാര് ബോണകൻ ക്രിസ്ത്യൻസും മെമ്പർമാരൂലൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു പോയി അവർ തിരിച്ചു കൊണ്ടുവരണം പിന്നെ പുറജാതിക്കോട് പ്രസംഗിക്കണം മുസ്ലിംസുകളോടും ഹിന്ദുക്കളോടും മറ്റുള്ളവരും നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണം അതൊക്കെ പറയാനുള്ള ഒരു 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 അടിസ്ഥാറ അടിത്തറയിടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത് നമുക്ക് തന്നെയും സന്ദേശമാണ് മറ്റുള്ളവർക്കും കൊടുക്കണം യേശു നേരിട്ട് വിളിച്ച ആളാണ് പൗലോസ് ഒമ്പതാമത് അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെ നടപടി കണ്ടും അന്ത്യോയ്ക്കൽ വെച്ച് ക്രിസ്ത്യ സമുദായത്തിൽ പൗലോസ് ചേർന്നു പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ അന്ത്യോയ്ക്കാല സഭ പൗലോസിനെയും ഭരണവാസനയും ഏഷ്യ മൈനൽ സുബിചട്ടം പ്രചോദിപ്പിക്കാ പ്രചരിപ്പിക്കാൻ നിയോഗിക്കുന്നു സഭ നിയോഗിച്ചതാണ് പൗലോസനെ അതുകൊണ്ട് സ്വയം ബന്ദഗസ്തക്കാരെ പോലെ ദൈവസഭക്കാരെ പോലെ സ്വയം അങ്ങട് എനിക്കൊരു വെളിപാടുണ്ടായി അതുകൊണ്ട് ഞാൻ കത്തോലിക്കും വിട്ടു പോകുകയാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയതല്ല പൗലോസ് അന്ത്യോയ്ക്കായാലേ സഭ പൗലോസിനെയും ഭരണഭാസനെ നിയോഗിക്കുകയാണ് വിജാതിർ പരിച്ഛേദന ചെയ്യണമെന്ന് മാനസന്ധരപ്പെട്ട വിജാതിയർ പരിക്ഷേപനം ചെയ്യണമെന്ന് പൗലോസ് നിർബന്ധിക്കുന്നില്ല എന്ന കാര്യം സഭയിലാകെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു പതിനഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം എന്നാൽ പത്രോസും യാക്കോവും പൗരോസിനും നാല് നിലപാടിനെ അനുകൂലിച്ചു പതിനഞ്ചാമത്തെ അധ്യായം ആറ് മുതൽ ഇരുപത്തൊന്ന് വരെ പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്നത് വചനത്തിന്റെ വളർച്ചയാണ് വചനത്തിന്റെ മുന്നേറ്റമാണ് ഇതാണ് ഈ നടപടി ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഘടനകൾ ഞാൻ കുറേ ഘടനകൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിത് പഠിക്കുന്ന സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകളാണെന്ന് കേൾക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കണേ ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും പല പ്രാവശ്യം കേട്ട് നോട്ട് എടുത്ത് കുറിച്ച് ചർച്ച ചെയ്ത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് എന്നിട്ട് ഇത് ഈ ഘടനയെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് വായിച്ച് നോക്കുക ഒരു വെളിപാട് പോലെ നിങ്ങൾക്ക് പൊരുളുകൾ ഉരുത്തിരിഞ്ഞ് കിട്ടുന്നത് കാണാം അങ്ങനെ സംഭവിക്കട്ടെ മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം